ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ശുഭം നേരുന്നു. ഇന്ന് നാം പറയുന്നത് സാവിത്രി കഥയാണ്. സാവിത്രി സത്യവാൻ കഥയാണ്. ഇതിൻ്റെ ഒരു ആമുഖം മുൻ അധ്യായത്തിൽ നാം പറഞ്ഞു കഴിഞ്ഞു. അതൊരാമുഖം മാത്രമാണ്. യുധിഷ്ഠിരന് മാർക്കണ്ഡേയ മഹർഷി സാന്ത്വന കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞത് രാമായണ കഥയായിരുന്നു. രണ്ടാമത് പറഞ്ഞതാണ് സത്യവാൻ സാവിത്രി കഥ. ആ കഥ ഇങ്ങനെയാണ്. മദ്ര എന്ന രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിൻ്റെ അധിപൻ രാജാവ് അശ്വപതി, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാലതി. അവർക്ക് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. അതിൽ ദുഃഖിതയായി ഇരുന്നു അവർ. ഒരു പുത്രനെ കിട്ടണം എന്നവർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി പുരോഹിതന്മാരെ സമീപിച്ചപ്പോൾ അവരുടെ ഉപദേശം ഒരു വ്രതമനുഷ്ഠിച്ച് സാവിത്രി ദേവിയെ ഉപാസിക്കാനാണ്. രാജദമ്പതിമാർ അങ്ങനെ ചെയ്തു. ദീർഘമായ 18 വർഷങ്ങൾ അവർ ഉപാസന ചെയ്തു. സാവിത്രി ദേവി ഒടുവിൽ പ്രത്യക്ഷയായി. ദേവി അവരോട് പറഞ്ഞു, രാജദമ്പതികളെ, നിങ്ങളിൽ ഞാൻ പ്രീതിയായിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച വരം തരാൻ ഞാൻ സന്നദ്ധയാണ്. പക്ഷേ ബ്രഹ്മാവ് എനിക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. പുത്രനെയല്ല, പുത്രിയെ നൽകാം എന്നാണ്. ആ പുത്രിയെ നിങ്ങൾക്ക് സ്വീകാര്യമല്ലേ? രാജദമ്പതിമാർ പരസ്പരം നോക്കി എന്തു പറയും. അവർ സമ്മതിച്ചു. പുത്രനായാലും പുത്രിയായാലും നമുക്കൊരു കുഞ്ഞുണ്ടാവുകയല്ലേ. അവൾ പെൺകുഞ്ഞായാലും അത് പെൺകുഞ്ഞായാലും ഞങ്ങൾക്ക് പൊൻകുഞ്ഞ് തന്നെയാണ്. ഞങ്ങൾക്ക് സമ്മതമാണ് എന്നറിയിച്ചു. ദേവി കൂടുതൽ സന്തുഷ്ടയായി. ഈ കാര്യത്തിൽ അവർക്ക് ഭിന്നിപ്പുണ്ടായിരുന്നില്ല. ദേവി അതിൽ സമ്മതിച്ചു, അനുഗ്രഹിച്ചു. കൂട്ടത്തിൽ അവർ പറഞ്ഞു, ആ അനുഗ്രഹം വേഗത്തിൽ സഫലമാകണേ ദേവി എന്ന്. ശരി എന്ന് പറഞ്ഞിട്ടാണ് ദേവി അപ്രത്യക്ഷമായത്. അങ്ങനെ അവർക്കൊരു പെൺകുഞ്ഞുണ്ടായി. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ പെൺകുഞ്ഞിനെ പൊൻകുഞ്ഞായി തന്നെ അവർ വളർത്തി. നോക്കണം, ഇക്കാലത്തുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കണം. ഒരു ദമ്പതിമാരിൽ ഒരു സ്ത്രീ ഗർഭവതിയായാൽ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താ ചെയ്യുക? ഡോക്ടറെ കാണും, സ്കാൻ ചെയ്യും. ആൺകുഞ്ഞോ പെൺകുഞ്ഞോ അറിഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ അത് വേണ്ട എന്ന് നിശ്ചയിക്കുന്ന കാലമല്ലേ ഇത്. പക്ഷേ ഈ രാജദമ്പതിമാർ ഉള്ളതുകൊണ്ട്, കിട്ടുന്നതുകൊണ്ട് സംതൃപ്തരാകാൻ ശ്രദ്ധിച്ചിരുന്നു. ഉള്ളതിൽ സന്തുഷ്ടി. അവരുടെ ആ മനോഭാവം ശ്ലാഘനീയമാണ് എന്ന് മാത്രം പറയട്ടെ. ആ കുട്ടി അവിടെ വളർന്നു വന്നു. എല്ലാവിധ വിദ്യാഭ്യാസവും രാജദമ്പതിമാർ നൽകി. കലയിലും ശാസ്ത്രത്തിലും അവൾ പ്രവീണയായി. വളരെ സുന്ദരിയായിരുന്നു സാവിത്രി. ആ സാവിത്രി തങ്ങളുടെ ഉപാസനാമൂർത്തിയായ ദേവി തന്നെയാണെന്ന് അവർ വിശ്വസിച്ചു. അവൾ മഹാലക്ഷ്മിയെപ്പോലെ തിളങ്ങി. അപ്പോൾ രാജാവ് ഒരു വരനെ അന്വേഷിച്ചു. അയൽരാജ്യങ്ങളിൽ എവിടെയെങ്കിലും അനുയോജ്യനായ ഒരു വരനുണ്ടോ എന്ന്. പക്ഷേ ഇല്ല, ഇവൾക്ക് സമാനമായ അനുയോജ്യനായ ഒരു വരനെ കിട്ടാനില്ലായിരുന്നു. രാജാവ് മടിച്ചില്ല. മകളെ വിളിച്ചു പറഞ്ഞു, മോളെ, നീ ഒരു കാര്യം ചെയ്യണം. നിനക്ക് പറ്റിയ ഒരു വരനെ നീ തന്നെ തിരഞ്ഞെടുക്കണം. അത് നമ്മുടെ ദേശത്തിൽ നിന്ന് തന്നെ ആവട്ടെ, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആവട്ടെ. രാജ്യത്തിലെങ്ങും നീ സഞ്ചരിക്കൂ, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സഞ്ചരിക്കൂ. അവരുമായി ഇടപഴകിയിട്ട് ഉചിതനായ ഒരു യുവാവിനെ കണ്ടുകിട്ടിയാൽ നമുക്ക് വിവാഹം നടത്താം. കൂട്ടിന് പിതൃസമാനായ മന്ത്രിയും വരട്ടെ. അങ്ങനെ അക്കാര്യത്തിലും മകളും സമ്മതിച്ചു. മകൾ അച്ഛനമ്മമാരുടെ പുത്രിയാണല്ലോ. അവരും ഒരു മകൾ മതിയെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചവരല്ലേ. അച്ഛൻ്റെ ഹിതമാകട്ടെ എന്ന് മകൾ സാവിത്രി മന്ത്രിയെയും കൂട്ടി അങ്ങനെ നാട് ചുറ്റി സഞ്ചരിച്ചു. കുറച്ച് നാട്ടിലും നഗരത്തിലുമൊക്കെ തിരഞ്ഞുവെങ്കിലും ആരെയും ഉചിതരായി കണ്ടില്ല. പിന്നീട് അവർ വനത്തിലേക്കെത്തി. വനം കുറച്ച് ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവർ കണ്ടത് ഒരു ഗ്രാമം പോലെ സുന്ദരമായൊരു സ്ഥലമായിരുന്നു. അവിടെ നിറയെ പർണശാലകൾ കുടിലുകളുണ്ടായിരുന്നു. അത് തപസ്വികളുടെയും തപസ്വിനിമാരുടെയും ഒക്കെ സ്ഥലമായിരുന്നു. മാത്രമല്ല വാനപ്രസ്ഥം സ്വീകരിച്ച ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ശാന്തമായ ഇടം, വളരെ സുന്ദരമായ ഇടം. സാവിത്രിക്ക് തോന്നി ഇവിടെ അല്പ ദിവസം താമസിച്ചാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഏതാനും ദിവസങ്ങൾ അവിടെ താമസിച്ചു. അവർ തപസ്വികളായിട്ടും ഇടപഴകി അവർക്ക് വേണ്ടുന്ന ഫലമൂലാദികൾ ശേഖരിച്ചു കൊടുക്കും. അങ്ങനെയിരിക്കെ ഒരു യുവാവ് വെള്ളം ശേഖരിക്കാൻ ഒരു കുടവുമായി വരുന്നത് കണ്ടു ഒരു കാട്ടരുവി തീരത്ത്. അവൾ ഫലമൂലാദികൾ ശേഖരിക്കാൻ പോയതായിരുന്നു. ആ യുവാവ്, ദൃഢഗാത്രനായ യുവാവ് അവളെ ആകർഷിച്ചു. അയാൾ ഇറങ്ങി വന്ന് കാട്ടരുവിയിൽ നിന്ന് ജലം കുടത്തിൽ നിറച്ച് തലയുയർത്തി നോക്കുന്നത് സാവിത്രിയെ കാണാം. സാവിത്രിയുടെ കണ്ണുകളുമായി ആ കണ്ണുകൾ അടഞ്ഞു. ഒരു മിന്നൽ പിണർ പാഞ്ഞതുപോലെ തോന്നി സാവിത്രിക്ക്. എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി വിശേഷത്താലും ലജ്ജയാലും അവൾ തലകുനിച്ചു. പിന്നീട് വീണ്ടും ഒന്ന് നോക്കി അവൾ തിരികെ നടന്നു ആശ്രമത്തിലേക്ക്. യോഗിനിയായ താൻ താമസിക്കുന്ന യോഗിനിയോട് ഇവിടെ അടുക്കിലെത്തി. പക്ഷേ മൗനിയായിരുന്നു സാവിത്രി. എന്തെന്നില്ലാത്ത ഒരു പാരവശ്യം അവളിൽ പ്രത്യക്ഷമായി. അന്ന് സന്ധ്യാവേളയിൽ സന്ധ്യാവന്ദനത്തിന് ശേഷം യോഗിനി ചോദിച്ചു, മകളെ, എന്താണ് നീ ഇത്ര വിവശയായിരിക്കുന്നത്? അവൾ കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ ഒരു യുവാവിനെ കണ്ടെത്തി, ഞാൻ അയാൾക്ക് മനസ്സർപ്പിച്ചു കഴിഞ്ഞു. ആ യുവാവ് ആരാണെന്ന് അമ്മയ്ക്കറിയാമോ? ആ യോഗിനി വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, നീ കണ്ടെത്തിയ യുവാവ് അനുരൂപനായൊരു യുവാവാണ്, ഒരു രാജകുമാരനാണ്, സാൽവ രാജാവായ ദുമൽസേനൻ്റെ ഏക മകനാണ്. അദ്ദേഹം ശത്രുരാജ്യത്താൽ ആക്രമിക്കപ്പെട്ടപ്പോൾ വനത്തിൽ അഭയം തേടിയതാണ്. നിനക്ക് നന്മ വരട്ടെ എന്ന് മാത്രം പറഞ്ഞു. അതോടുകൂടിയിട്ട് സാവിത്രിക്ക് വളരെ സന്തോഷമായി. താൻ കണ്ടെത്തിയ യുവാവ് അനുരൂപനാണല്ലോ. അവൾ അടുത്ത ദിവസം തിരികെ രാജധാനിയിലെത്തി. രാജധാനിയിലെത്തുമ്പോൾ അവിടെ അച്ഛൻ നാരദ മഹർഷിയുമായി സംസാരിക്കുകയായിരുന്നു. നാരദ മഹർഷിയുമായിട്ട് സംസാരിക്കെ വന്നു കയറിയ മകളെ പരിചയപ്പെടുത്തി നാരദ മഹർഷിക്ക്. മഹർഷി, ഇതാണ് എൻ്റെ മകൾ, അവളെ സ്വന്തമായി വരനെ കണ്ടുപിടിക്കാൻ ഞാൻ അയച്ചായിരിക്കും. എന്തായി മകളെ, നിൻ്റെ യാത്ര സഫലമായോ? ഉവ്വച്ച, ഞാനൊരു യുവാവിനെ കണ്ടെത്തി. അപ്പോൾ ആ വിവരം പറഞ്ഞു. സത്യവാനാണ്, ദുമൽസേൻ എൻ്റെ പുത്രനാണ് എന്ന്. ഈ വിവരം അറിഞ്ഞപ്പോൾ മഹർഷിയുടെ അനുഗ്രഹം തേടി, അഭിപ്രായവും തേടി. മഹർഷി പറഞ്ഞു, സത്യവാനെ പോലെ ഗുണവാനായിട്ടുള്ള ഒരാളില്ല, അറിവിലും കഴിവിലും ധൈര്യത്തിലും എല്ലാം മികച്ച യുവാവാണ്, അനുരൂപനായ നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. അപ്പോഴും രാജാവ് ഉത്സുകനായി, എന്തെങ്കിലും കുറവുണ്ടോ മഹർഷി, മനുഷ്യനല്ലേ, കുറവ് ആണ്. ആലോചിച്ചിട്ട് നാരദ മഹർഷി പറഞ്ഞു, കുറവെന്ന് പറഞ്ഞാൽ ഒരു കുറവുണ്ട്, അത് പക്ഷേ കാര്യമായതാണ്. ആയുസ് അല്പം കുറവാണ്. 1 വർഷത്തിനകം സത്യവാൻ മരിക്കും എന്നുള്ളതാണ്. ഇത് കേട്ടതോടെ രാജാവ് വളരെ വികാരാധീനായി. അയ്യോ മകളെ, നിന്നെ ഞാൻ 1 വർഷത്തിനകം വിധവയായി കാണുന്നത് സങ്കടകരമാണ്. നീ മറ്റൊരു വരനെ അന്വേഷിക്കും. ഇല്ലച്ചാ, ഞാൻ എൻ്റെ മനസ്സ് അദ്ദേഹത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. വീണ്ടും നാരദ മഹർഷി പറഞ്ഞു, സാരമില്ല, അവളുടെ ദൃഢ മനസ്സല്ലേ, സമ്മതിക്കാം. അങ്ങനെ രാജാവും സമ്മതിച്ചു. അടുത്ത ദിവസം രാജാവ് പരിവാരങ്ങളുമായി പോയി വനത്തിലേക്ക്. വനത്തിൽ ചെന്ന് ദുമൽസേനെ കണ്ടു. കാര്യങ്ങളെല്ലാം വളരെ ലളിതമായി ആ വിവാഹം നടത്തിക്കൊടുത്ത് തിരിച്ചു വരികയും ചെയ്തു. ആ അച്ഛൻ മകൾ കരുതുന്നത് തന്നെ അച്ഛൻ സമ്മതിച്ചു കൊടുക്കും, അത് അനുഗ്രഹിച്ചു വിടുന്നു. അവിടെയും അവൾ താനറിയുന്ന ഒരു രഹസ്യമുണ്ട്, 1 വർഷമേ വരൻ ജീവിച്ചിരിക്കുകയുള്ളൂ, ഭർത്താവ് ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന്. അവളത് മനസ്സിൽ വെച്ചിട്ട് അവിടെ താമസിക്കുമ്പോൾ, ആ വനത്തിൽ താമസിക്കുമ്പോൾ സത്യവാനോട് കാര്യം പറഞ്ഞു, എനിക്കൊരു വ്രതമുണ്ട്, ആ വ്രതം അവസാനിക്കുന്നതിന് ശേഷമേ ഭാര്യാഭർത്തൃ സംഗമം നമ്മൾ തമ്മിൽ ഉണ്ടാവുകയുള്ളൂ. സത്യവാനും അത് സമ്മതിച്ചു. അങ്ങനെ 1 വർഷം കഴിയുന്ന ദിവസം വനത്തിൽ പുഷ്പങ്ങളും ഫലങ്ങളും ശേഖരിക്കാൻ പോയി, ചമതയും ഒക്കെ ശേഖരിക്കാൻ പോകുന്ന കൂട്ടത്തിൽ സാവിത്രി പറഞ്ഞു, ഞാനും അങ്ങയോടൊപ്പം വരുന്നു. പതിവില്ലാത്തതാണ് ഈ ആവശ്യമെങ്കിലും സത്യവാനത് സമ്മതിച്ചു. എല്ലാത്തിനും സമ്മതമാണ്, ഏത് കാര്യത്തിലും അനുകൂല നിലപാടാണ്. സാവിത്രിയെ പിന്തുടർന്നു, എനിക്ക് എൻ്റെ വ്രതം സമാപിപ്പിക്കണമെങ്കിൽ. അങ്ങനെ പോയി കാടുകൾ കാട്ടിലെ ഫലമൂലാദികൾ സംഭവിക്കുമ്പോഴാണ് പെട്ടെന്നൊരു തളർച്ചയും തലവേദനയും തോന്നി. സത്യവാൻ അവിടെ തളർന്നിരുന്നു. സാവിത്രി അദ്ദേഹത്തെ മടിയിൽ വെച്ച് തടവി, നെഞ്ചിലും നെറ്റിയിലും തടവി. കുറച്ച് കഴിയുമ്പോഴാണ് ഈ ദേഹം തണുത്തു വരികയാണെന്ന് മനസ്സിലായത്. നോക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നു മഹാബാഹുവായ ഒരാൾ. അദ്ദേഹത്തെ കണ്ട് സാവിത്രി എഴുന്നേറ്റ് വന്ദിച്ചു. അല്ലയോ മഹാത്മൻ, അങ്ങ് ആരാണ്? അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഞാൻ യമധർമ്മനാണ്, സത്യവാൻ്റെ ജീവൻ എടുക്കാനാണ് വന്നത്. സാവിത്രി, നിൻ്റെ പാതിവൃത്യ ശക്തി കൊണ്ടാണ് എന്നെ കാണാൻ കഴിഞ്ഞതും എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞതും. എനിക്കെൻ്റെ ധർമ്മം നിർവഹിക്കാതെ വയ്യ, ഞാൻ സത്യവാൻ്റെ ജീവനെടുത്ത് പോവുകയാണ് എന്ന് പറയുകയും തൻ്റെ കയ്യിലുള്ള പാശമെറിഞ്ഞ് സത്യവാൻ്റെ ജീവനെടുത്ത് യമൻ പോയി തുടങ്ങുകയും ചെയ്തു. സാവിത്രി പക്ഷേ യമൻ്റെ പിന്നാലെ നടക്കുകയായി. കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് യമന് മനസ്സിലാവുന്നത് സാവിത്രി പിറകെ ഉണ്ടെന്ന്. നീ എന്നെ പിന്തുടരരുത് സാവിത്രി എന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ ശ്രമിച്ചു. നിനക്കെന്ത് വരം വേണമെങ്കിലും തരാം, ഞാൻ അങ്ങേയല്ല പിന്തുടരുന്നത്, ഞാൻ എൻ്റെ ഭർത്താവിനെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് വീണ്ടും പറഞ്ഞത്, ഞാനൊരു വരം തരാം എന്ന്. ശരി, അങ്ങനെയെങ്കിൽ എൻ്റെ ഭർത്തൃപിതാവിൻ്റെ അന്ധത മാറണമേ എന്നായിരുന്നു. ശരി എന്ന് പറഞ്ഞു. വീണ്ടും യമൻ മുന്നോട്ട് പോയപ്പോഴും പിന്നാലെയുണ്ട് സാവിത്രി. അപ്പോഴും യമൻ പറഞ്ഞു, നീ പിന്തുടരരുത്, നീ തിരിച്ചു പോകും, നീ ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് എനിക്ക് കാണേണ്ടി വരിക. എനിക്കെന്ത് ഭയം പ്രഭു, അങ്ങ് എൻ്റെ മിത്രമായിരിക്കുന്നു. 7 അടി ഒപ്പം നടന്നാൽ, 7 വാക്ക് സംസാരിച്ചാൽ ഒരാൾ മിത്രമാവുമെന്നുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് വരുന്നത്, മിത്രത്തോടു കൂടിയാണ് വരുന്നത്. അവളുടെ ബുദ്ധിശക്തിയിൽ യമൻ സന്തോഷിച്ചു. നീ തിരിച്ചു പോകൂ, നിനക്ക് ഞാനൊരു വരം കൂടി തരാം. അപ്പോൾ സാവിത്രി ആവശ്യപ്പെട്ടു, വിമൽസേനൻ്റെ ഭർത്തൃപിതാവിൻ്റെ നഷ്ടപ്പെട്ട രാജ്യവും തിരിച്ചു കിട്ടണം, ഐശ്വര്യവും തിരിച്ചു കിട്ടണമെന്ന്. അങ്ങനെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും യമധർമ്മൻ പോയപ്പോൾ പിന്നാലെ തുടർന്നു സാവിത്രി. വീണ്ടും യമൻ പറഞ്ഞു, നീ തിരിച്ചു പോകൂ സാവിത്രി. അപ്പോഴും ഒരു വരം കൊടുക്കാമെന്ന് സമ്മതിച്ചു. ആ വരം ആവശ്യപ്പെട്ടത് സാവിത്രി തൻ്റെ പിതാവിന് 100 പുത്രന്മാരുണ്ടാകണമെന്നായിരുന്നു. പിതാവ് വളരെ ആഗ്രഹിച്ചതാണ് ഒരു പുത്രനെ ലഭിക്കാൻ. പക്ഷേ എന്നെയാണ് കിട്ടിയത്, പുത്രിയെയാണ്. അദ്ദേഹത്തിൻ്റെ പുത്രലാഭത്തിന് പാത്രമാകണം, 100 പുത്രന്മാരുണ്ടാകണം. ശരി, അതും നിനക്ക് സമ്മതിച്ചിരിക്കുന്നു. ഇത് 3-ാം തവണയാണ് ഞാൻ വരം തരുന്നത്, നീ തിരിച്ചു പോകൂ, ഇനി അങ്ങോട്ടൊരുപടി നടക്കാൻ പറ്റില്ല. അപ്പോഴും സാവിത്രി പിന്തുടരുകയാണ്. അവിടെ യമൻ പറഞ്ഞു, ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല, നീ തിരിച്ചു പോകൂ, ഞാനൊരു വരം കൂടി തരാം. സാവിത്രി വീണ്ടും ആവശ്യപ്പെട്ടു, ഞാനൊന്നും ചോദിച്ചില്ലല്ലോ പ്രഭു, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു, ഭർത്തൃപിതാവിനും പിതാവിനും വേണ്ടിയല്ലേ, എനിക്ക് വേണ്ടി ഒരു വരം തരണം, 100 പുത്രന്മാരുണ്ടാവണം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വീണ്ടും യമൻ സമ്മതിച്ചു. അത് സമ്മതിച്ചതോട്ട് വീണ്ടും പിന്തുടരാൻ ശ്രമിച്ചപ്പോൾ യമൻ പറഞ്ഞു, സാവിത്രി പറയുകയാണ്, എനിക്കെങ്ങനെ പുത്രന്മാരുണ്ടാകും, എൻ്റെ ഭർത്താവിനെ അങ്ങ് കൊണ്ടുപോവുകയല്ലേ, തിരിച്ചു തരൂ എൻ്റെ ഭർത്താവിനെ. യമൻ, അങ്ങയുടെ വാക്ക് സഫലമാകാൻ വേണ്ടി, അങ്ങയുടെ വാക്ക് സത്യമാകാൻ വേണ്ടി, അങ്ങയുടെ ധർമ്മം പുലരാൻ വേണ്ടി ദയവായി എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരും. അവിടെ ഗത്യന്തരമില്ലാതെ യമധർമ്മൻ സാവിത്രിക്ക് സത്യവാനെ വിട്ടുകൊടുക്കുകയാണ്. തിരിച്ച് വനത്തിൽ ചെന്ന് സത്യവാനെ ഉണർത്തുകയും ഉറങ്ങിപ്പോയി എന്ന ധാരണയിൽ അവർ തിരിച്ച് പോവുകയും എല്ലാം മംഗളകരമായി കലാശിക്കുകയും ചെയ്യുന്നു. വളരെ ചുരുക്കിയാണ് ഈ കഥ പറയുന്നത്. എന്തെന്നാൽ ഇതിൽ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഒരു സ്ത്രീജന്മം വെറുതെ പാഴാക്കപ്പെടേണ്ടതല്ല എന്ന കഥയാണിത്. ദൃഢനിശ്ചയത്തിൻ്റെ മുകളിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും, അത് മരണത്തെപ്പോലും ജയിക്കുന്നതായി തീരും എന്ന സൂചനയാണ് സാവിത്രി നൽകുന്നത്. സാവിത്രിയുടെ ബുദ്ധിശക്തിയും അവിടെ പ്രധാനമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പാതിവൃത്യ ശക്തിയും എല്ലാം തന്നെ. അപ്പോൾ നമ്മളിത് പഠിക്കേണ്ടത് ഈ സാവിത്രി കഥയിൽ അന്ന് സ്ത്രീ സ്വതന്ത്രയായിരുന്നു. അവൾക്ക് വരനെ കണ്ടെത്താൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അവളുടെ പാതിവൃത്യ ശക്തി കൊണ്ട് അവൾ ദൃഢപ്രതിജ്ഞയിൽ മൃത്യുവിനെ പോലും ജയിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ത്രീജന്മങ്ങളെ നാം മാതൃകാജന്മങ്ങളായി കാണണം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായ പലവിധമായ അനീതികൾക്കും അധർമ്മങ്ങൾക്കും ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ പരിഹാരം കാണാൻ കഴിയും എന്ന് ഈ കഥ സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കഥകൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ പാഠപുസ്തകങ്ങളായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു വിഷയവുമായി കാണും വരെ ഏവർക്കും നമസ്കാരം.